ഹായ് നമസ്കാരം ഈ ആഴ്ചയിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നൊരു സംഭവമാണ് ഈ ഗൂഗിൾ മാപ്പ് എന്നുള്ളത് എന്നാൽ നമ്മുടെ പല സുഹൃത്തുക്കൾക്കും ഗൂഗിൾ മാപ്പിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാവുന്ന അറിയാവുന്ന ആളുകൾ ചുരുക്കമായിരിക്കും അതായത് നമ്മൾ ജസ്റ്റ് ലൊക്കേഷൻ ആരെങ്കിലും സെൻഡ് ചെയ്താൽ അത് ഓപ്പൺ ആക്കിയാൽ ഓട്ടോമാറ്റിക് ഗൂഗിൾ മാപ്പ് ഓവണാവും ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് ഡ്രൈവ് ചെയ്യാനൊക്കെ സാധിക്കും അതല്ലാതെ ഗൂഗിൾ മാപ്പിൻ്റെ മറ്റുള്ള ഫങ്ഷനുകളും അതിൻ്റെ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒന്നും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കാറില്ല അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഗൂഗിൾ മാപ്പിൻ്റെ അത്തരത്തിലുള്ള കാര്യങ്ങളും അതിൻ്റെ ഒക്കെ ഒന്ന് വിശദമായിട്ട് പരിശോധിക്കുകയാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് തുടർന്നുള്ള വീഡിയോ ഒന്ന് കണ്ടിട്ട് ആ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല അറിവുകളായിട്ട് എല്ലാ ആഴ്ചയിലും നമ്മൾ ഓരോ വീഡിയോ ആയിട്ട് വരാറുണ്ട് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഗൂഗിൾ മാപ്പിനെ കുറിച്ചുള്ള വിശദമായ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ മൊബൈലിൻ്റെ ലൊക്കേഷൻ സർവീസ് അതായത് ജി പി എസ് ഓൺ ആയിരിക്കണം അപ്പോൾ നമ്മൾ ഓൺ അല്ലെങ്കിൽ നിങ്ങൾ ഈ ലൊക്കേഷൻ എന്നുള്ള സർവീസ് ആദ്യം ഓപ്പൺ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് തുടർന്ന് ഇപ്പം നമ്മൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് നമ്മൾ നിൽക്കുന്ന ആ ഒരു ലൊക്കേഷന് അല്ലെങ്കിൽ ആ ഒരു കൺട്രിക്കായിരിക്കും സെലക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഹോം എന്നുള്ളത് അവിടെ ബ്ലൂ ഐക്കള് ഇവിടെ ഇങ്ങനെ ഇതുപോലെ കാണുന്നുണ്ടാവും ഇനി ആ ലൊക്കേഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഈ ലൊക്കേഷൻ്റെ സിമ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് സൂം ചെയ്തിട്ട് നമ്മൾ നിൽക്കുന്ന ലൊക്കേഷനിലേക്ക് പോകും ഓക്കെ ഇനി നമ്മൾ മറ്റൊരു ലൊക്കേഷൻ ഒരു മറ്റൊരു സ്ഥലത്തേക്കാണ് നമ്മൾ ഗൂഗിൾ മാപ്പ് റൂട്ട് ഫൈൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നോക്കുന്നത് സാധാരണയായിട്ട് നമുക്ക് മറ്റൊരാളൊരു ലൊക്കേഷൻ നമ്മളെ വാട്സപ്പിലോ മറ്റു മെസ്സെഞ്ചറിലോ ഒക്കെ ഒരു ലൊക്കേഷൻ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളാ ലൊക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ആവുകയും ആ റൂട്ട് ഫൈൻഡ് ചെയ്ത് തരികയും ചെയ്യും നേരെ മറിച്ച് നമ്മളൊരു ലൊക്കേഷന് ഇതുപോലെ സെർച്ച് ചെയ്തിട്ടാണ് പോകണമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഗോ എന്നുള്ള ഈ ഒരു ഐക്കളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മുടെ ലൊക്കേഷൻ സെർച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷനായി വരിക ഏറ്റവും മുകളിലായിട്ട് യുവർ ലൊക്കേഷൻ അതായത് നമ്മളെ ലൊക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിൾ മാപ്പ് ഫൈൻഡ് ചെയ്തിട്ടുണ്ട് ഇനി ചൂസ് ഡെസ്റ്റിനേഷൻ നമുക്ക് പോകാനുള്ള ഡെസ്റ്റിനേഷനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ റിയാദ് എന്ന് സെലക്ട് ചെയ്തു ഓക്കെ ഗൂഗിൾ മാപ്പ് ഓട്ടോമാറ്റിക് റിയാദിലേക്കുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് വേ നമുക്ക് കാണിച്ചു തന്നു അതിൻ്റെ താഴെ അതിൻ്റെ എത്ര മണിക്കൂർ ആ സ്ഥലത്തേക്കുണ്ട് എത്ര കിലോമീറ്റർ ഉണ്ട് എന്നുള്ളൊക്കെ താഴെ നമുക്ക് മെൻഷൻ ചെയ്തു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു റൂട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് ഇതിനേക്കാളും രണ്ട് മണിക്കൂർ കൂടെ സഞ്ചരിക്കേണ്ട ഒരു റൂട്ടാണ് അതായത് ഗൂഗിൾ മാപ്പ് എപ്പം നമുക്ക് ഷോർട്ടസ്റ്റ് വേ ആയിരിക്കും കാണിച്ചു തരിക ഇനി നമുക്ക് മറ്റൊരു റൂട്ടിലാണ് പോകേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ആ റൂട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് മാറും അതോടുകൂടി നമുക്ക് അതിൻ്റെ താഴെ ഡീറ്റെയിൽസ് താഴേക്കാണ് എത്ര മണിക്കൂർ എത്ര കിലോമീറ്റർ എന്നൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ ലോ ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ട് തന്നെ സെലക്ട് ചെയ്തു ഓക്കെ ഇനി നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് എന്ന് ചെയ്ത് കൊടുത്താൽ തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് പോകുക ഓക്കെ നമുക്കില്ലാതിൻ്റെ നിർദ്ദേശങ്ങൾ വന്നു അപ്പോൾ നിർദ്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മലയാളത്തിലാണ് വന്നത് അത് ഈ അടുത്തൊക്കെ വന്നൊരു എൻ്റെ അപ്ഡേഷൻ ആണ് നേരത്തെ ഇംഗ്ലീഷ് മാത്രമുള്ളായിരുന്നു ഇപ്പോൾ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് അത് നമുക്ക് അടുത്ത സെറ്റിങ്സ് കാര്യങ്ങൾ നോക്കുമ്പോൾ ഞാൻ പറയാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റൂട്ട് സെറ്റ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഇതിൻ്റെ ത്രീ ഡോഡ്സിലിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും ആദ്യം തന്നെ നമുക്ക് റൂട്ട് ഓപ്ഷൻ എന്നുള്ളൊരു ഇതുണ്ട് അതിനെ നമുക്ക് നോക്കാം ഡ്രൈവിംഗ് ഓപ്ഷൻസ് ആണത് അതായത് അവോയ്ഡ് ഹൈവേസ് അവോയ്ഡ് ടോൾസ് അവോയ്ഡ് ഫെറീസ് അപ്പോൾ ഈ കാര്യങ്ങൾ എന്തെങ്കിലും അവോയ്ഡ് ചെയ്തിട്ടാണ് നമുക്ക് ആ റൂട്ട് സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ അവോയ്ഡ് ഹൈവേ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഹൈവേ അല്ലാത്ത ലോക്കൽ കട്ട് റോഡുകളൊക്കെ ആയിരിക്കും സെലക്ട് ചെയ്ത് തരിക അപ്പോൾ ഒരിക്കലും ഹൈവേസ് നമ്മൾ കട്ട് ചെയ്യരുത് അതുപോലെ തന്നെ അവോയ്ഡ് ടോൾസ് ടോൾസ് ഇല്ലാത്ത റൂട്ടിലേക്ക് നമുക്ക് പോകേണ്ടത് വെച്ചാൽ ആ ഒരു ഓപ്ഷന് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ ടോൾ ഇല്ലാത്ത റൂട്ടായിരിക്കും നമുക്ക് ഫൈൻഡ് ചെയ്ത് തരിക അതുപോലെ തന്നെ അവോയ്ഡ് ഫെറീസ് ഫെറി സർവീസ് ഒക്കെ ഉള്ള റൂട്ടുകൾ കട്ട് ചെയ്തിട്ട് പോകണമെന്ന് വെച്ചാൽ അവയുടെ ഫെറീസ് അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഡൺ ചെയ്യുക വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഉള്ളത് ആഡ് സ്റ്റോപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ ഞാൻ ഒരു ഞാൻ നിൽക്കുന്ന ലൊക്കേഷൻ ടു റിയാദ് എന്ന് ആണ് കൊടുത്തത് ഇനി അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്റ്റോപ്പ് നമുക്ക് സെറ്റ് ചെയ്യണം ആഡ് സ്റ്റോപ്പ് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സെർച്ച് ചെയ്ത പോലെ തന്നെ ആ സ്ഥലം സെർച്ച് ചെയ്തിട്ട് ഇതിൻ്റെ മിഡിലായിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടി മാപ്പിൽ സെറ്റ് ചെയ്യാം അതാണ് ആഡ് സ്റ്റോപ്പ് എന്നുള്ളത് പിന്നീടുള്ളത് നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആഡ് റൂട്ട് ടു ഹോം സ്ക്രീൻ അതായത് ആഡ് റൂട്ട് ടു ഹോം സ്ക്രീൻ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഷോർട്ട് കട്ട് നമ്മളെ ഇതിലേക്ക് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടോ അപ്പോൾ നമ്മളെ ഡെസ്ക്ടോപ്പിൽ ഇവിടെ വന്നിട്ടുണ്ടാകും ഹോം സ്ക്രീനിൽ ഒരു ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും കണ്ടോ ഇപ്പോൾ നിങ്ങൾക്ക് വേണം അവിടെ നമ്മളെ ഹോം സ്ക്രീനിൽ ഗൂഗിൾ മാപ്പിന് പകരം ഒരു കാറിൻ്റെ സിമ്പിൾ ആയിട്ട് ഹോം സ്ക്രീൻ അതായത് നമുക്ക് സ്ഥിരമായിട്ട് പോകേണ്ട ഒരു ലൊക്കേഷൻ ആണെങ്കിൽ ഇങ്ങനെ ഹോം സ്ക്രീൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്ക് ഗൂഗിൾ മാപ്പിലേക്ക് അത് ഫൈൻഡ് ചെയ്തിട്ട് പോകും ഭാഗത്തേക്ക് പോകുക ഓക്കേ അതിനാണ് ഹോം സ്ക്രീനിൽ നമ്മൾ ഇത് ആഡ് ചെയ്യണം എന്നുള്ളത് പിന്നീടുള്ളതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഏറ്റവും കൂടുതൽ താഴെ ഷെയർ യുവർ ലൊക്കേഷൻ ഈ ഒരു ലൊക്കേഷൻ ഇത് ഇപ്പോൾ നമ്മുടെ മറ്റുള്ള മെസ്സഞ്ചറിലൊക്കെ തന്നെ വന്നിട്ടുണ്ട് വാട്സാപ്പിൽ നമുക്ക് ലൊക്കേഷൻ സെൻഡ് ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മുടെ ലൊക്കേഷൻ സെൻഡ് ചെയ്യേണ്ടത് ഒരു രീതിയാണ് അതായത് അത് ഏതിലാണ് നമുക്ക് ഷെയർ ചെയ്യേണ്ടത് വാട്സപ്പിലോ ടെലിഗ്രാമിലോ മറ്റെന്തെങ്കിലും സോഷ്യൽ മീഡിയയിലേക്കൊക്കെ സേവ് ചെയ്യാൻ ഷെയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് നമ്മുടെ ലൊക്കേഷൻ ഷെയർ ചെയ്യാം നമ്മളെ അതേ ലൊക്കേഷൻ ഷെയറിങ് ഇതാണ് ഈ ഒരു റൂട്ടിൽ ഇല്ല കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇനി നമുക്ക് ഇവിടുന്ന് മേ ഹോം സ്ക്രീനിലേക്ക് തന്നെ വരാം ഇവിടെ താഴെയായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എക്സ്പ്ലോർ എന്നുള്ള ഓപ്ഷനിലാണ് അതുപോലെ തന്നെ അതിന് തൊട്ടായിട്ട് സേവ്ഡ് എന്നുള്ളതും അത് നമ്മൾ സേവ് ചെയ്ത് വെച്ച ലൊക്കേഷൻസ് നമുക്കിവിടെ ഫൈൻഡ് ചെയ്യാൻ സാധിക്കും മറ്റൊന്നുള്ളത് കോൺട്രിബ്യൂട്ടാണ് അതായത് ഗൂഗിൾ ഗൂഗിളുമായിട്ട് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുക അതായത് നമ്മുടെ ലൊക്കേഷൻസൊക്കെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും ഉദാഹരണത്തിന് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ലൊക്കേഷൻ നമുക്ക് ഗൂഗിൾ മാപ്പിൽ ആഡ് ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീട് ഗൂഗിൾ മാപ്പിൽ ആഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആഡ് പ്ലേസ് എന്നുള്ള ഈ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ഒരു സ്ഥാപനമാണ് നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ആ സ്ഥാപനത്തിൻ്റെ പേര് അപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ ചാനലിൻ്റെ നെയിം കൊടുത്തു അതിന് ശേഷം കാറ്റഗറിയാണ് ഏത് രീതിയിലുള്ള സ്ഥാപനമാണത് അപ്പോൾ നമുക്കിവിടെ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക എന്താണ് സ്ഥാപനം എന്നുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു കഫേ എന്ന് കൊടുത്തു അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്പോട്ടിൽ ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ചെയ്യണത് വെച്ചാൽ ജസ്റ്റ് ഈ ഐക്കളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് ഇതുപോലെ ആ സ്പോട്ട് ഫൈൻഡ് ചെയ്യും ഓക്കെ ഇനി മറ്റൊരു ലൊക്കേഷൻ ഇന്ന് നിങ്ങൾ നിൽക്കുന്ന ലൊക്കേഷൻ അല്ല മറ്റൊരു ലൊക്കേഷനാണ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലൊക്കേറ്റ് വിത്ത് അനദർ പ്ലേസ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് അവിടെ സെർച്ച് ചെയ്തിട്ട് കൊടുത്താൽ മതി മാപ്പിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് കൊടുത്താൽ മതി ഓക്കെ പിന്നീട് നമ്മൾ എന്ത് ചെയ്യേണ്ട വെച്ചാൽ ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഫോട്ടോസ് എന്തെങ്കിലും ആ ഒരു പ്ലേസിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തെക്കുറിച്ചുള്ള ഒരു ഫോട്ടോ ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ നിന്ന് സെലക്ട് ചെയ്യാം ഓക്കെ ആ ഫോട്ടോ വേണ്ടെങ്കിൽ നോ എന്ന് കൊടുക്കുക ഓക്കെ ഇതുപോലെ നമ്മൾ നമ്മുടെ പ്ലേസ് ആഡ് ചെയ്തു അതായത് നമ്മൾ ഗൂഗിളുമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നാണ് ഗൂഗിൾ പറയുന്നത് ഓക്കെ ഇനി നമുക്ക് സെറ്റിങ്സിലെ കുറച്ച് കാര്യങ്ങൾ നോക്കാം ഇപ്പോൾ നമുക്ക് നെറ്റില്ലാതെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാതെ നമ്മുടെ മാപ്പ് യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി അതിനാണത് ഓഫ്ലൈൻ മാപ്പ് എന്നൊരു സംവിധാനമുണ്ട് അതായത് നമുക്ക് ഈ ഒരു ഒരു ഏരിയ ഇപ്പോൾ ഒരുത്തര ഒരു ഏരിയ ഈ മാപ്പ് കംപ്ലീറ്റ് നമുക്ക് ഓഫ്ലൈൻ മാപ്പായിട്ട് ലഭിക്കണം അതായത് നമ്മൾ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്താൽ നമുക്കിതിൻ്റെ ട്രാക്കിങ് കിട്ടണം അപ്പോൾ അതിനായിട്ട് നമുക്ക് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഓഫ്ലൈൻ മാപ്പ് എന്നൊരു സംവിധാനം കിട്ടും അവിടെ നമ്മൾ സെലക്ട് യുവർ മാപ്പ് എന്നുള്ളത് കൊടുക്കുക അപ്പോൾ നമുക്കാണെങ്കിൽ ഈ ഒരു ഏരിയ നമുക്ക് ഡൗൺലോഡ് ചെയ്യണം ഇത്ര ഒരു ഏരിയ നമുക്ക് ഓഫ്ലൈൻ മാപ്പ് കിട്ടണം അപ്പോൾ നമുക്ക് കാണാം നമ്മളെ സെലക്ട് ചെയ്യുമ്പോൾ എത്രയാണ് അതിൻ്റെ എം ബി യൂസ് ചെയ്യേണ്ടത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അവിടെ കാണാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഞാൻ സെർച്ച് ചെയ്തൊരു ഏരിയ നയൻറ്റി ഫൈവ് എം ബി ഇനി നമുക്കതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറവ് വേണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ സൂം ചെയ്തിട്ട് എടുക്കാൻ സാധിക്കും വേണ്ട ഞാനൊരു ഇത്ര ഏരിയ സെലക്ട് ചെയ്തു എന്നിട്ട് നമുക്ക് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം അത് ഡൗൺലോഡായി കൊണ്ടിരിക്കുകയാണ് അത് ഡൗൺലോഡ് ആവും പിന്നെ അതിന് ശേഷം നമ്മൾ നെറ്റ് ഓഫ് ചെയ്താലും ആ ഒരു ഏരിയയിൽ നമുക്ക് എന്താ ചെയ്യുക ഇൻ്റർനെറ്റ് ഇല്ലാതെ ആ മാപ്പ് യൂസ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഞാനിപ്പോൾ അത് ക്യാൻസൽ ചെയ്തു ഒരുപാട് സമയം ഡൗൺലോഡ് ആകാൻ ഓക്കെ അതാണ് ഓഫ്ലൈൻ മാപ്പ് എന്നുള്ളത് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ള സെറ്റിങ്സിൽ നിങ്ങൾ നേരത്തെ വോയിസ് കമാൻഡ് മലയാളത്തിൽ കേട്ടല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെയാണ് ചെയ്യാമെന്നില്ല നമ്മൾ ആദ്യം വീഡിയോയിൽ പറഞ്ഞാണ് എങ്കിലും ഒന്നും നോക്കാം നമ്മൾ സെറ്റിങ്സിലൊന്ന് പോകാം ഇനി നമുക്ക് നാവിഗേഷൻ സെറ്റിങ്സിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് അതായത് ഇവിടെ വന്നാൽ താഴെ വന്നാൽ നിങ്ങൾക്ക് നാവിഗേഷൻ സെറ്റിങ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം അപ്പോൾ അതിൽ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് വരുന്ന വോയിസ് കമാൻഡ്സ് അതിൻ്റെ സൗണ്ടിൻ്റെ ക്വാളിറ്റിയാണ് വേണ്ടത് സോഫ്റ്റ് നോർമൽ ലൗഡർ അപ്പോൾ ഞാനിപ്പോൾ നോർമലാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ വണ്ടിയിലൊക്കെ വെക്കുമ്പോൾ ലൗഡർ ഇടുകയാണെങ്കിൽ ഒന്നും കൂടി നന്നാവും കുറച്ചും കൂടി വോയ്സ് ലൗഡായിട്ട് കേൾക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങളത് ലൗഡറിൽ ഇടുക പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ എൻ്റെ വോയിസ് കമാൻഡ് മലയാളത്തിലാണ് കേൾക്കുന്നത് അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഈ വോയിസ് സെലക്ഷൻ എന്നുള്ളത് ഞാൻ മലയാളം സെലക്ട് ചെയ്ത് നോർമലി അത് ഡീഫോൾട്ടഡ് ഇംഗ്ലീഷ് ആയിരിക്കും അപ്പോൾ നിങ്ങളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് മലയാളം സെലക്ട് ചെയ്യാൻ സാധിക്കും ഉണ്ടോ മലയാളം ഒരുപാട് ഭാഷകൾ ഇതിലുണ്ട് നമ്മൾ മലയാളം സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന വോയിസ് മലയാളത്തിലായിരിക്കും ഞാൻ പ്ലസ് പ്ലയർ ടെസ്റ്റ് റോഡിൻ്റെ പ്ലയർ ടെസ്റ്റ് സൗണ്ട് ക്ലിക്ക് ചെയ്താലും മതി നിങ്ങൾക്ക് അത് മലയാളത്തിലായി എന്നുള്ളത് കാണാൻ സാധിക്കും ഓക്കെ പിന്നെ ഓക്കെ ഗൂഗിൾ അതായത് ഹേ ഗൂഗിൾ എന്നുള്ള ഒരു ഇത് ഡിറ്റക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു ഓപ്ഷന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി അതായത് നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് വോയിസ് കമാൻഡ് കൊടുത്തുകൊണ്ട് മാപ്പിനെ ഓപ്പൺ ചെയ്യാനൊക്കെ സാധിക്കും പിന്നീട് റൂട്ട് ഓപ്ഷൻസ് ഉണ്ട് അതിൽ നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഓപ്ഷൻസാണ് നമ്മൾ ഗൂഗിൾ മാപ്പ് സെറ്റ് ചെയ്ത സമയത്ത് പറഞ്ഞ പോലെ തന്നെ അവയെ ഹൈവേസ് ടോൾസ് ഫെറീസ് അതൊക്കെ ഓപ്പണും ഓഫ് ചെയ്യല കാര്യങ്ങളാണ് കാണുന്നത് പിന്നെ മാപ്പ് ഡിസ്പ്ലേ കളർ സ്കീം ഓട്ടോമാറ്റിക് ആയിരിക്കും അതുപോലെ തന്നെ ഡിസ്റ്റൻസ് യൂണിറ്റ് ഓട്ടോമാറ്റിക്ക് ആയിരിക്കും അതൊക്കെ അതുപോലെ തന്നെ നിൽക്കുന്നതായിരുന്നു നന്നത് കാരണം കളർ സ്കീം നമ്മൾ ഡേയോ നൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഡേ ഇട്ട് കഴിഞ്ഞാൽ നൈറ്റിൽ നമുക്കത് ബുദ്ധിമുട്ടാവും കാണാം ഓക്കെ അപ്പോൾ അതൊക്കെ ഓട്ടോ നോർമലി അത് അതുപോലെ തന്നെ വെക്കുന്നതായിരിക്കും നല്ലത് പിന്നെയുള്ളത് ഈ ഡ്രൈവിംഗ് ഓപ്ഷൻസ് സ്പീഡോമീറ്റർ കാണുന്ന നമുക്ക് നമ്മൾ പോകുന്ന സഞ്ചരിക്കുന്ന കിലോമീറ്ററിൻ്റെ സ്പീഡൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ സ്പീഡോമീറ്റർ ഓഫാണെങ്കിൽ അത് ഓൺ ചെയ്തിട്ട് കൊടുക്കുക ഡ്രൈവിങ് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമ്മളെ ഡ്രൈവിങ് റിമെമ്പർ മന്ത്ലി ഡ്രൈവിങ് സ്റ്റാറ്റസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്ക് ഓൺ ആയിരിക്കും ഓക്കെ ഇതൊക്കെയാണ് സെറ്റിങ്സില് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് വെക്കേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഗൂഗിൾ മാപ്പിൽ ഒന്ന് അറിഞ്ഞിരിക്കുന്ന നല്ലതായിരിക്കും അറിയാ ഈ കാലത്ത് അറിയാത്തവരൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ എങ്കിലും ചില സുഹൃത്തുക്കൾ ഒന്നും ഡീപ്പായിട്ട് ഇതിനെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കാറുണ്ടാവില്ല അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് ഇനിയിപ്പോൾ നമ്മളൊരു ഒരു ലൊക്കേഷൻ സെറ്റ് ചെയ്തു അത് അവിടേക്കുള്ള ഗൂഗിൾ മാപ്പ് സെറ്റ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കി അതല്ലാതെ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് എന്നുള്ള കാര്യങ്ങളും ഇതുപോലെ ഗൂഗിൾ മാപ്പ് നമുക്ക് നോക്കാൻ സാധിക്കും അപ്പോൾ ഉദാഹരണത്തിന് ജസ്റ്റ് കോന്ന് കൊടുത്തു നമ്മൾ ഈ യുവർ ലൊക്കേഷൻ എന്നുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ മാറ്റിയിട്ട് ഞാനിപ്പോൾ കാലിക്കറ്റ് കാലിക്കറ്റ് നിന്ന് കൊടുത്തു ഇനി നമ്മൾ അടുത്ത ചൂസ് ഡെസ്റ്റിനേഷൻ മറ്റൊരു സ്ഥലത്തേക്ക് ഞാൻ ഡൽഹി എന്ന് കൊടുത്തു ഓക്കെ അപ്പോൾ നമുക്ക് കാലിക്കറ്റ് നിന്ന് ഡൽഹിക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് ഇതുപോലെ നമുക്ക് ഗൂഗിൾ മാപ്പ് ഫൈൻഡ് ചെയ്ത് തരും അതുപോലെ തന്നെ എൻ്റെ റൂട്ട് ഏതൊക്കെ റൂട്ട് ഏതാണെന്ന് മറ്റുള്ള വേറെ റൂട്ട് ഉണ്ടോ എന്നുള്ളതൊക്കെ ഇതുപോലെ പിന്നെ നമുക്ക് ഗൂഗിൾ മാപ്പ് ഫൈൻഡ് ചെയ്ത് അതായത് മറ്റുള്ള സ്ഥലത്തേക്കുള്ള കിലോമീറ്റർ കറക്റ്റ് നമുക്ക് ഇതുപോലെ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്തിട്ട് കണ്ടെത്താൻ സാധിക്കും അതായത് ഒരു ഡെസ്റ്റിനേഷൻ വെക്കുന്ന അതേ രീതിയിലാണെങ്കിൽ പോലും നമുക്ക് ഇതുപോലെ മറ്റൊരു സ്ഥലത്തേക്കുള്ള കിലോമീറ്ററും കാര്യങ്ങളും കണ്ടെത്താൻ സാധിക്കും അപ്പോൾ ഇത്തരം ഇമ്പോർട്ടൻ്റായ കാര്യങ്ങളൊക്കെ ഗൂഗിൾ മാപ്പിലുണ്ട് അപ്പോൾ അത്രയൊന്നും വൈഡായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ടാവില്ല അപ്പോൾ അറിയാത്ത സുഹൃത്തുക്കൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക കാരണം വരും കാലങ്ങളിലൊക്കെ ഇത് ഇതിൽ ഇതിൽ കൂടുതൽ അഡ്വാൻസായിട്ട് വരും ഗൂഗിളും ഗൂഗിളിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെയൊക്കെ ഒന്ന് അപ്ഡേറ്റ് ആയിരിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് ഗൂഗിൾ മാപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അപ്പോൾ ഇത് ഇതുവരെ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്ത ആളുകൾക്ക് ഒരു ഉപകാരമായിരിക്കും ഉപകാരമായിരിക്കുമെന്ന് വിചാരിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തേക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളാണെങ്കിൽ ചാനലൊന്ന് സബ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണുന്നതുവരെ ഇസ്മിൻ ഓഷാദ് സാനിങ്ങോ